അസലാമലൈക്കും വരഹമത്തല്ലാ വബർക്കാത്തു അലഹമുല്ലാഹി റബുൽ ആലമീൻ അസ്വലാത്തു വസ്സലാംല അഷ്റഫ് അഷ്റഫിൽ മുർസലീൻ വഅലഅലിഹി വസ്ഹബി ഹി അജ്മീൻ അമ്മ ബാദ് ഓർമ്മ ശക്തി അധികരിച്ച് കിട്ടുക നിലനിന്ന് കിട്ടുക എന്നതൊക്കെ ഒരു പഠിതാവിനെ സംബന്ധിച്ച് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ് കഴിഞ്ഞു പോയ സംഭവങ്ങൾ നാം പഠിച്ച നാം കേട്ട നാം അറിഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കാനും അവയെ നമുക്ക് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള കഴിവിനെയാണ് പൊതുവേ നമ്മൾ ഓർമ്മ എന്ന് പറയുന്നത് ഒരാളുടെ പ്രസംഗത്തിൽ നിന്ന് ഒരാളുടെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് കേട്ടത് എന്താണോ അതിനനുസരിച്ച് പിന്നീട് പറയാനും എഴുതാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും കഴിയുന്ന ശേഷിയെ നമുക്ക് ഓർമ്മ ശക്തി എന്ന് വിളിക്കാം രണ്ട് തരം ഓർമ്മശക്തിയാണ് മനുഷ്യനുള്ളത് ഹ്രസ്വകാല ഓർമ്മശക്തിയും ദീർഘകാല ഓർമ്മശക്തിയും ഹ്രസ്വകാല ഓർമ്മശക്തി എന്ന് പറയുമ്പോൾ ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് നമ്മുടെ മനസ്സ് ആ വസ്തുവിനെ ഓർത്തു വെക്കുന്നു ചിലപ്പോൾ നമ്മൾ ഇന്ന് കണ്ട ഒരു ബസ്സിൻ്റെ പേര് ഒരു വാഹനത്തിൻ്റെ നമ്പർ അല്ലെങ്കിൽ ഒരു സ്ഥിരമായി കാണാനോ നാം കൂടുതലായിട്ട് കാണാനോ സാധ്യതയില്ലാത്ത പെട്ടെന്ന് കണ്ടുപോയ പരിചയിച്ചൊരു വ്യക്തിയുടെ പേര് ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ മനസ്സിൽ ചിലപ്പോൾ ഒരു നിമിഷമോ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കോ ഒരു ദിവസത്തേക്കോ ഒക്കെ മാത്രമേ നിൽക്കുള്ളൂ ഇതിനെയാണ് നമ്മൾ ഹ്രസ്വകാല ഓർമ്മശക്തി എന്ന് പറയുന്നത് അതേസമയം നമ്മുടെ വീട്ടിലുള്ളവരുടെ പേര് നമ്മുടെ ഗുരുക്കന്മാരുടെ പേര് നാം പഠിച്ച നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയങ്ങൾ ചരിത്രങ്ങൾ ഒന്നും നമ്മൾ മറക്കുന്നില്ല കാലങ്ങൾ കഴിഞ്ഞാലും നമുക്കതിനെ മനസ്സിൽ നിന്നെടുത്ത് ഓർമ്മയിൽ നിന്നെടുത്ത് ഉപയോഗിക്കാനും പറയാനും നമുക്ക് കഴിയുന്നുണ്ട് അതാണ് ദീർഘകാല ഓർമ്മശക്തി അപ്പുറത്തെ വീട്ടിലെ സുഹൃത്തിൻ്റെ പേര് മറന്നാലും ചിലപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച ഒരു കഥയുടെ അല്ലെങ്കിൽ ആ കഥയിലെ നായകനെയോ കഥാപാത്രത്തെയോ ചിലപ്പോൾ നമുക്ക് മറക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അത് ഒരു വിഷയത്തോടുള്ള നമ്മുടെ ഇഷ്ടവും നമ്മുടെ ആവശ്യകതയും ബന്ധവുമൊക്കെ അനുസരിച്ചാണ് ദീർഘകാല ഓർമ്മശക്തിയിലേക്ക് പ്രവേശിക്കുന്നത് ആ വിഷയം ദീർഘകാല ഓർമ്മശക്തിയുടെ പരിധിയിലേക്ക് വരുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മിച്ച് വെക്കാൻ നമുക്ക് കഴിയൂല ഒരാൾക്കും കഴിയില്ല പക്ഷേ ചില ആളുകൾക്ക് താരതമ്യേന ഓർമ്മ ശക്തി കൂടുതലായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ പറയും അവന് ഭയങ്കര ഓർമ്മയാണ് നമുക്ക് ആ ഓർമ്മ കിട്ടുന്നില്ലല്ലോ അങ്ങനെ നമ്മുടെ ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കുവാൻ ശാസ്ത്രീയമായ പല പഠനങ്ങൾ നടന്നതിൽ കൂടി ചില മാർഗങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെയുള്ള പഠനങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് ഇൻഷാ അല്ലാ ഇനിയുള്ള കുറച്ച് സെഷനുകൾ നാം ആഗ്രഹിക്കുന്നത് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഓർമ്മശക്തിയെ നിയന്ത്രിക്കുന്നത് ഓർമ്മശക്തി തീരെ ഇല്ലാതായി പോകുന്ന രോഗം നമുക്കൊക്കെ അറിയാം അങ്ങനെയൊക്കെ പല ആളുകളും തലേന്ന് കണ്ട ആളുകളെ പിറ്റേന്ന് കാണുമ്പോൾ ആര് എന്ന് ചോദിച്ചിട്ട് രോഗശൈലിയിലായി കിടക്കുന്ന ആളുകളൊക്കെ നമ്മൾ കാണാറുണ്ട് നമുക്കുള്ള ഓർമ്മ ശക്തമായ രീതിയിൽ നിലനിർത്താനും അതിനെ വർദ്ധിപ്പിക്കാനും ഉതകുന്ന ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളിൽ ഒന്നാമതായി പറയുന്നതാണ് ഏകാഗ്രത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്കൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് വളരെ സൂക്ഷ്മമായി ഗ്രഹിച്ചു ശ്രവിച്ചു ഇരിക്കണമെങ്കിൽ നമുക്ക് ഏകാഗ്രത ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഏകാഗ്രത ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്നത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിൽ നാം എല്ലാം മറന്ന് മേലായ റബ്ബായ ഒരുവനിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുമ്പോൾ നാം അറിയാതെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തലച്ചോറിൽ വളരെ വലിയ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു അതുവഴി നമ്മുടെ ഓർമ്മശക്തി നിലനിർത്തുവാനും വർദ്ധിപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്നു പ്രാർത്ഥനയോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ടാസ്ക് ഉണ്ട് നമ്മുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നേരം നാം നമ്മുടെ റൂമിനെ നന്നായി ഒന്ന് നിരീക്ഷിക്കുക അത് റൂം ആവട്ടെ ഇനി നമ്മുടെ ഓഫീസ് ആവട്ടെ എവിടെ വെച്ചും നമുക്കിത് ചെയ്യാൻ പറ്റും നാം ഇരിക്കുന്ന മുറിയിലെ മുഴുവൻ കാര്യങ്ങളെയും ഒരു മുപ്പതോ നാൽപ്പത്തഞ്ചോ സെക്കൻഡ് സമയമെടുത്തുകൊണ്ട് നന്നായി നിരീക്ഷിക്കുക നമ്മുടെ റൂമിലുള്ള ഫാന് ലൈറ്റ് കട്ടില് മേശ കസേര അലമാര ജനല് എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ഓർത്തെടുക്കുക അങ്ങനെ നന്നായി നമ്മൾ കണ്ട് അതിനെയൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം കണ്ണടച്ച് യഥാസ്ഥാനത്ത് തന്നെ ഓർഡർ ബൈ ഓർഡറായി നമ്മളൊന്ന് കൊണ്ടുവരാൻ വേണ്ടി മനസ്സിൽ ശ്രമിക്കുക ഒരു പതിനഞ്ചോ മുപ്പതോ സെക്കൻഡുകൾക്ക് ശേഷം കണ്ണു തുറന്ന് മനസ്സിൽ സ്ഥാപിച്ച സ്ഥലത്ത് തന്നെയാണോ യഥാർത്ഥത്തിൽ ആ വസ്തുക്കൾ ഉള്ളത് എന്ന് പരിശോധിക്കുക ഇങ്ങനെ ദിവസങ്ങളോളം നിരന്തരമായി ചെയ്യുമ്പോൾ നാം അറിയാതെ നമുക്ക് നല്ല ഏകാഗ്രത ലഭിക്കുന്നതായിട്ടും സൂക്ഷ്മമായി ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടും ഏകാഗ്രതയുടെ ആദ്യത്തെ താക്കോൽ ദുആ ആണ് പ്രാർത്ഥന അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരം അമലുകൾ രണ്ടാമതായിട്ട് നമുക്ക് ശാസ്ത്രീയമായി ഈ പറയപ്പെടുന്ന ചെറിയൊരു ടാസ്ക് ചെയ്തു നോക്കാം ഇൻഷാല്ല അടുത്ത സെഷനിൽ നമുക്കിതിൻ്റെ രണ്ടാമത്തെ മാർഗം ചർച്ച ചെയ്യാം അനിൽ ആലമീൻ അസലാ ലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ